നമസ്കാരം. രാജ്യത്തിന്റെ യുവത്വത്തിന്റെ ടെമ്പറിനെയും ടാലന്റിനെയും കുറിച്ച് പറയാൻ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ പ്രോംപ്റ്റർ അടിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഒരു വാചകം അങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതെ വന്ന് ഒരു സിനിമയിൽ മുകേഷ് പറയും പോലെ, ഹലോ കമ്പിളിപ്പുതപ്പേ കമ്പിളിപ്പുതപ്പേ എന്ന് പറയും പോലെ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം ഈ വിഷയത്തെ അല്ലെങ്കിൽ ആ പ്രതിസന്ധി അതിജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ഓർത്തുപോയൊരു കാര്യമുണ്ട്. ഇനി മുതൽ ഇത്തരം പ്രസംഗങ്ങൾക്കിടയിൽ ഈ ന്യൂസിലെ ആങ്കർമാർ ചെയ്യും പോലെ ഒരു ഇടവേള എടുക്കാനുള്ള അവസരം കൊടുക്കണം. രണ്ട് പരസ്യം കേട്ടിവിട്ടിരുന്നെങ്കിൽ ആ പ്രോംപ്റ്റർ ഓഫായിപ്പോയതിന് അല്ലെങ്കിൽ അത് സ്റ്റക്കായത് മറികടക്കാൻ മോദിക്ക് ഒരുപക്ഷെ അവസരം കിട്ടിയേനെ. ഈ പരസ്യവും ഇടവേളയൊക്കെ സാധാരണഗതിയിൽ ന്യൂസ് ഫ്ലോറുകളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായാൽ ഉടനടി ഇടവേള, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം എന്നൊരു പൊതു രീതി ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നത് ആ പ്രതിസന്ധി മറികടക്കാനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രോംപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൊതു പരിപാടികളിൽ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് മോഡിയെ പോലുള്ള ഈ കെട്ടിപ്പൊക്കിയ ബിംബങ്ങൾ ഉടഞ്ഞു വീഴാൻ കാരണമാകുന്നത്. അതായത് സ്വന്തമായിട്ടൊരു കണ്ടന്റില്ല, ഒരു വാചകം മനസ്സിൽ നിന്ന് പറയാൻ ശേഷിയില്ല. ഇന്ത്യയുടെ യുവത്വത്തെക്കുറിച്ചും ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിനെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന് സംസാരിക്കാൻ സ്വന്തം കയ്യിൽ ഒരു വാചകമില്ലാതെ പോയത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനെ നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ്. അതായത് പി ആർ വർക്ക് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടിരുന്ന ഒരു വാചകം പറയാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സംശയിച്ചതിന്റെ ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയത്. അദ്ദേഹത്തെ ഒരു പാവയാക്കി ഇരുത്തിക്കൊണ്ട് അമിത്ഷാ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഒരു മൂകനും ബധിരനുമായ വ്യക്തിയെ പോലെ അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദ്യത്തെ അഭിമുഖീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് പഴയ കരൺ ധാപ്പറിന്റെ ഇന്റർവ്യൂകൾ ഇപ്പോൾ യൂട്യൂബുകളിലെല്ലാം ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അദ്ദേഹം ഇരുന്ന് വെള്ളം കുടിക്കുന്നത്, അതേ വെള്ളം കുടി ആ ടേബിളിന്റെ പുറത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ആവർത്തിക്കപ്പെട്ടേനെ. അതില്ലാത്തത് കൊണ്ട് തപ്പിത്തടഞ്ഞ് വീർത്ത് കുളിച്ച് രാജ്യത്തിനെ ഇത്തരത്തിൽ ലാവോസിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ അപമാനിക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോ ബി ജെ പി നേതാക്കന്മാരെല്ലാം ഇതിനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. ഉളുപ്പില്ല എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത്തരം കഴിവുകെട്ട ഒരു പ്രവർത്തനം ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ്. ഈ പ്രോംപ്റ്റർ വേണ്ടി വന്നു, ഒരാളുടെ അകക്കാമ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ. അകക്കാമ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പോ ഈ ന്യൂസ് ഫ്ലോറിൽ ഇരുന്ന് ഇത്തരത്തിലൊരു വാർത്തയെക്കുറിച്ച് പറയുമ്പോഴും പ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ പറയണമെങ്കിൽ നമുക്ക് അകക്കാമ്പുണ്ടായിരിക്കും. അകക്കാമ്പിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാല് വാചകം ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലത്തും അത് നിർമ്മിതി ബുദ്ധിയാണ്. അതായത് ആരോ എന്തൊക്കെയോ പടച്ച് എഴുതി കൊടുത്തു വിടുന്നു, ആ കടലാസുമായി ഒന്ന് വായിച്ചു പോലും നോക്കാതെ. ഒരു തവണയെങ്കിലും അത് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് രണ്ട് വാചകങ്ങളെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് പറയാൻ പറ്റിയെ. എവിടെ വായിച്ചു നോക്കാൻ, ഈ പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത്രയും കാലം അദ്ദേഹത്തിന് ഇത്തരത്തിൽ പൊതുവേദിയിൽ ഉൾപ്പെടെ പ്രോംപ്റ്റർ കൊണ്ടുവച്ച് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നോക്കി വായിച്ച് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോഡി എന്നുള്ളത് കൊണ്ട് എല്ലാവരും കരുതിയിരുന്നു അദ്ദേഹം ഒരു വലിയ പ്രാസംഗികനാണെന്ന്. എന്ത് പ്രാസംഗികൻ! അദ്ദേഹത്തിന്റെ ഹിന്ദി ഗുജറാത്തിയുമായി മിക്സ് ചെയ്തു വരുന്ന ഹിന്ദി അദ്ദേഹത്തിന്റെ ആ സംഭാഷണത്തിനിടയിൽ കേട്ടു. മര്യാദയ്ക്ക് ഹിന്ദി ലാംഗ്വേജ് ശരിയാൻ വണ്ണം സംസാരിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണോ മോഡി ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്? അല്ല, അതാണ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. ഇതൊന്നും ഒരു കുറ്റമായിട്ട് പറയുന്നില്ല. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ നാടിന്റെ അധിപനായി തുടരേണ്ടത്. പക്ഷേ ആ വ്യക്തി ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊളിയണ്ടേ? അത് പൊളിഞ്ഞു കണ്ടതാണ് ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഒരു സെന്റൻസ് കേവലം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു നാല് വാചകം ഒരു പേപ്പറിന്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രോംപ്റ്ററിന്റെയോ സഹായമില്ലാതെ പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രധാനമന്ത്രിയുടെ ഉൾക്കാമ്പെന്ന് പറയുന്ന ഒരു ചോദ്യം പ്രസക്തമാകുകയാണ്. ഒരുപക്ഷെ എല്ലാ നേതാക്കന്മാരും ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അക്കാര്യത്തിൽ ഒന്നൊരു തർക്കവുമില്ല. പക്ഷെ അത് ഒരു തവണയെങ്കിലും വായിച്ചു പോലും നോക്കാതെ അദ്ദേഹം വന്ന് ഒരു റോബോട്ട് പോലെ ഇതിനെ വായിച്ചിട്ട് പോകുന്ന ഒരു പൊതുശൈലി അവലംബിച്ച് വന്നിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ അക്കിടി പറ്റിയിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ബി ജെ പിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മോദിയുടെ മണ്ടത്തരം ആദ്യമായിട്ടല്ല ഈ നാട് കേൾക്കുന്നത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് നടത്തിയ സംഭവം, അതായത് കുറെ കാറ്റാടിക്കഴുകളെ അദ്ദേഹം ബോംബിട്ട് തകർത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അന്ന് മഴമേഘങ്ങൾ ഉള്ളതുകൊണ്ട് റഡാറുകളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനം പറക്കില്ല, അതുകൊണ്ട് ഞാനാണ് നിർദ്ദേശം കൊടുത്തതെന്ന് പറഞ്ഞ ആ മരമണ്ടത്തരം,
1985-ൽ ഈ നാട്ടിൽ ഡിജിറ്റൽ ക്യാമറ എത്താത്ത കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അദ്ദേഹം പലർക്കും അയച്ചു കൊടുത്ത കഥ വിശദീകരിച്ചത് ഈ നാട് കേട്ടതാണ്. അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ വായി തുറന്നാൽ പരമ മണ്ടത്തരം മാത്രമേ മോദി എഴുന്നള്ളിക്കുന്നുള്ളൂ എന്നുള്ള വസ്തുത ഈ നാട് പലകുറി കേട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കോപ്രായമൊക്കെ കെട്ടിച്ച് ഒരു പി ആർ വർക്കൊക്കെ നടത്തി ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിർത്തിക്കാമെന്നതിനപ്പുറം ഒരു അംശം പോലും അദ്ദേഹം ഒരു ഉൾക്കാമ്പില്ലാത്ത അകക്കാമ്പില്ലാത്ത വ്യക്തിയാണ്, ഒരു പൊള്ളയായ വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൊറോണ ഈ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഓക്സിജൻ ഉണ്ടാക്കുന്നതിന് പകരം പശുവിന്റെ ചാണകത്തിൽ ഓക്സിജൻ ഉണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ വേണം ഈ നാട്ടിൽ ചെയ്യേണ്ടത്. ദീപം തെളിയിക്കണം, കൈകൊട്ടണം, ഇപ്പോ കൊറോണ പോകുന്നൊക്കെ ഈ നാട്ടിൽ പറയുകയും കുറെയേറെ പേർ അതിന്റെ ഭാഗമായി ബലിയാടായി ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഈ നാട്ടിൽ ഉണ്ടാകേണ്ട ഗതികേടുണ്ടായത് അത് ഒരാളുടെ കഴിവ് കേടുകളെ കൃത്യമായി വെളിവാക്കിയ സന്ദർഭങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ അക്കടി പറ്റിയപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ട്രോളുന്നത്. ഒരുപക്ഷെ മൻമോഹൻ സിംഗിനെയൊക്കെ അവർ അവഹേളിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയൊന്നും ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള പ്രധാനമന്ത്രിയെ കണ്ട ഈ നാട്ടിൽ അവരൊന്നും ഒരുപക്ഷെ സ്ക്രിപ്റ്റ് കൊണ്ടല്ല കാര്യങ്ങൾ പറയുന്നത്. ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു ഡയസിൽ നിൽക്കുമ്പോൾ അവിടെ സന്ദർഭോചിതമായി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പലകുറി തെളിയിച്ചിട്ടുണ്ട്. അത് അവർക്ക് വിഷയത്തിൽ എക്സ്പേർട്ടുകളായതുകൊണ്ടാണ്. ഇത് ഏത് വിഷയത്തിലാണ് എക്സ്പേർട്ട്? ഇവിടെ ചന്ദനത്തിരി കത്തിക്കുന്നതിലും വിളക്ക് കൊളുത്തുന്നതിലും കാശിയിലും രാമേശ്വരത്തും പോയി രുദ്രാക്ഷം വെച്ച് തൊഴുതുന്നതിലും എക്സ്പേർട്ട് ആയിരുന്നാൽ അയാൾക്ക് ഭരണ നിർവഹണത്തിൽ ചിലപ്പോൾ കഴിവുണ്ടാകത്തില്ല. ആ ഗതികേടാണ് ഇപ്പോൾ ലാവോസിലുണ്ടായ ഈ ഉച്ചകോടിയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ നാടിനെയാണ് അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത്. മോദിയുടെ ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കണം, എനിക്ക് അങ്ങനെയുള്ള പോരായ്മകളുണ്ടെന്ന്, ഞാൻ ലോകത്തിലെ തന്നെ വിശ്വപൗരനാണെന്ന് സ്വയം മേനി നടിച്ച് നടക്കുന്ന ഒരു വ്യക്തി തീർത്തും ദുർബലനാണ്, ഒരംശം പോലും കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് ഈ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട സന്ദർഭമാണ് ഈ ദിവസം കടന്നുപോയത്. ഒരു പ്രോംപ്റ്റ് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നരേന്ദ്രമോദി എന്നിപ്പോൾ വെളിവായിട്ടുണ്ട്. ബി ജെ പിക്കാരനെ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയെ ഈ നാട് കണ്ടു കഴിഞ്ഞു. ആ കഴിവില്ലായ്മ എല്ലാ കാലത്തും മോദിക്ക് ഒരു കളങ്കമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നാണ്.